ഇന്ത്യയുടെ 22-ാമത് നിയമ കമ്മീഷൻ കേന്ദ്ര നിയമകാര്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളോടും മതസംഘടനകളോടും അഭിപ്രായം തേടിയിരിക്കുകയാണ്. എന്നാൽ അഭിപ്രായം അറിയിക്കാൻ നിർദ്ദേശം വന്നതിന് പുറകെ ഒരു കരട് പോലും വരുന്നതിന് മുമ്പ് തങ്ങൾ ജീവൻ കൊടുത്തും സിവിൽ കോഡിനെ എതിർക്കുമെന്ന നിലപാടിലാണ് ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും. നമസ്കാരം, ഞാൻ മനുജ മൈത്രി. മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ സൗകര്യങ്ങളിൽ നിന്നും കൂടുതൽ സൗകര്യങ്ങളിലേക്കും ശരികളിൽ നിന്ന് കൂടുതൽ മികച്ച ശരികളിലേക്കുമുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ വളർച്ചയിലാണ് വളരെ നീതിയുക്തമായ നിയമങ്ങൾ അനിവാര്യമായി തീർന്നത്. നിരവധി മതങ്ങളും ജാതികളും ഉപജാതികളുമായി കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഇന്ത്യയിൽ നൂറുകണക്കിന് അപരിഷ്കൃതമായ വ്യക്തി നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെയാണ് ഏകീകൃത സിവിൽ നിയമങ്ങളുടെ പ്രസക്തി. എന്താണ് ഏകീകൃത സിവിൽ നിയമം അഥവാ യൂണിഫോം സിവിൽ കോഡ്? ഇന്ത്യയിൽ വ്യക്തി നിയമങ്ങൾ വ്യക്തി വിശ്വസിക്കുന്ന മതവുമായി ബന്ധപ്പെട്ടാണ് രൂപപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ക്രിമിനൽ നിയമങ്ങൾ IPC മുഖേന ഏകീകരിക്കുകയും ആളുകളെ ഭിന്നിപ്പിച്ച് നിർത്താൻ സിവിൽ നിയമങ്ങൾ മതങ്ങൾക്ക് നൽകുകയും ചെയ്തു. നിലവിലുള്ള വ്യക്തി നിയമത്തെ നീക്കി എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ രീതിയിൽ ബാധകമാകുന്ന തരത്തിൽ ഒരു പൊതു വ്യക്തി നിയമ സംഹിത വേണമെന്ന ആവശ്യത്തിൻ്റെയും തർക്കത്തിനെയും കുറിക്കുന്ന പദമാണ് ഏകീകൃത സിവിൽ കോഡ്. ഇത് വ്യക്തികളുടെ വിവാഹം, വിവാഹമോചനം, പരമ്പരാഗത സ്വത്ത്, ദത്ത്, ജീവനാംശം എന്നീ വിഷയങ്ങളിൽ പൊതുവായ നിയമം മുന്നോട്ട് കൊണ്ടുവരിക എന്നതാണ് അടിസ്ഥാനപരമായ ആശയം. ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ 44-ാമത് ആർട്ടിക്കിളിൽ ഇന്ത്യൻ പ്രദേശത്തുടനീളം പൗരന്മാർക്ക് ഒരു ഏകീകൃത സിവിൽ കോഡ് ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ കടമയാണെന്ന് ഊന്നിപ്പറയുന്നു. പ്രസിദ്ധമായ ശബാനുബീഗം കേസിലും സരൺ മുഗ്ഡൻ കേസിലും ലില്ലി തോമസ് കേസിലും സുപ്രീം കോടതി സിവിൽ കോഡിൻ്റെ അനിവാര്യത ഭരണകൂടങ്ങളെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി. രാജസ്ഥാനിലെ മീണ വിഭാഗത്തിൽപ്പെട്ട ദമ്പതിമാരുടെ വിവാഹമോചന കേസിൽ ദില്ലി ഹൈക്കോടതിയും ഇതേ കാര്യം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനൊക്കെ പുറമെ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ 14 മുതൽ 18 വരെയുള്ള നിയമത്തിന് മുന്നിൽ സമത്വം, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൻ്റെ നിരോധനം, പൊതു തൊഴിലവസരങ്ങളിലെ സമത്വം തുടങ്ങിയവയ്ക്ക് സിവിൽ കോഡിനെ പിന്തുണയ്ക്കുന്ന നിയമങ്ങളാണ്. മാറ്റങ്ങൾ ആദ്യമായാണോ വരുന്നത്? അല്ല എന്നതാണ് ഉത്തരം. സിവിൽ നിയമങ്ങളും ശിക്ഷാ നിയമങ്ങളുമൊക്കെ മുമ്പ് മാറ്റപ്പെടുകയോ പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. 1860 ബ്രിട്ടീഷുകാർ ഇന്ത്യൻ പീനൽ കോഡ് തയ്യാറാക്കിയപ്പോൾ മതാടിസ്ഥാനത്തിലുള്ള ക്രിമിനൽ നിയമങ്ങൾ റദ്ദു ചെയ്യപ്പെട്ടു. നിലവിലുള്ള മുസ്ലിം നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടാണ് 1874 ഔദ് ആക്റ്റും 1937 മുസ്ലിം വ്യക്തി നിയമ പ്രയോഗ ആക്റ്റും 1939 മുസ്ലിം വിവാഹ വിഘടന ആക്റ്റുമൊക്കെ നിലവിൽ വരുന്നത്. 1986 മേരി റോയ് കേസോടെ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിലും 55 ഹിന്ദു മാരേജ് ആക്റ്റും 56 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം എന്നിവയിലൂടെ ഹിന്ദു സിവിൽ നിയമങ്ങളുമൊക്കെ മാറിയിട്ടുണ്ട്. മതപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സിവിൽ നിയമങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന ആളുകൾ പക്ഷേ സ്വന്തം മതത്തിലെ ക്രിമിനൽ ആക്റ്റുകൾക്ക് വേണ്ടി വാദിക്കാറില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൈവെട്ട്, തലവെട്ട്, ചാട്ടവാറടി, കല്ലെറിഞ്ഞു കൊല്ലൽ, ശൂലം കയറ്റൽ, തിളപ്പിച്ച എണ്ണയിൽ കൈമുക്കൽ തുടങ്ങിയ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രിമിനൽ നിയമങ്ങൾ പിന്തുടർന്നാൽ എന്തായിരിക്കും ഈ നാടിന്റെ അവസ്ഥ? മനുസ്മൃതിയും കാനോൺ നിയമങ്ങളും ശരിയത്ത് നിയമങ്ങളുമൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഏറ്റവും വലിയ ഭീതിയാണ് BJP നടപ്പിലാക്കുന്നു പേടിക്കണമെന്നുള്ളത്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വ്യക്തമായ വർഗീയ അജണ്ട ഉണ്ട് എന്ന കാര്യത്തിൽ മറിച്ചൊരഭിപ്രായമില്ല. എന്നാൽ കരട് പോലും ഇറങ്ങാത്ത നിയമ കമ്മീഷൻ പ്രാരംഭഘട്ടത്തിൽ നിലനിൽക്കുന്ന ഈ വേളയിൽ ഇറങ്ങാനിരിക്കുന്ന നിയമത്തോട് ഇത് വർഗീയത നിറഞ്ഞതാകുമെന്ന മുൻവിധി അനുഗുണമല്ല. അടിസ്ഥാനപരമായി മുസ്ലിങ്ങളെ നിയമം അപരവൽക്കരിക്കുമെന്ന തരത്തിലാണ് പ്രചരണങ്ങൾ നടക്കുന്നത്. ഇസ്ലാമിക നിയമപ്രകാരം പിതാവിൻ്റെ സ്വത്തിൽ മകളുടെ അവകാശം തുല്യമല്ല എന്നത് സത്യമാണ്. വനിതാ മതിൽ കെട്ടി സ്ത്രീ സംരക്ഷണം എന്നൊക്കെ വാചാലരാകുന്നവർക്ക് പക്ഷേ മതം ആധുനിക സമൂഹത്തിന് നിരക്കാത്ത അനീതിയെ സംരക്ഷിക്കുന്നതുകൊണ്ട് മാത്രം അനീതി നിലനിൽക്കട്ടെ എന്ന് വാശി പിടിക്കുന്നത് വോട്ട് ബാങ്കിലേക്ക് നോക്കിയിരിക്കുന്നതിൽ മാത്രമാണ്. BJP കൊണ്ടുവരുന്ന ബില്ലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ അതിനെ എതിർക്കണം, വോട്ടിനിട്ട് തോൽപ്പിക്കണം. ജനങ്ങൾ നമ്മുടെ രാജ്യത്തെ പൊതുനിയമം ചർച്ച ചെയ്യട്ടെ, അല്ലാതെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ എതിർക്കുന്നത് അതിനൊക്കെ പിന്നിൽ പൊളിറ്റിക്കൽ ഡ്രാമയല്ലാതെ മറ്റൊന്നുമല്ല. ഇതേ ആളുകൾ തന്നെയാണ് മുത്തലാഖ് നിരോധിച്ചപ്പോഴും വിവാഹപ്രായം 21 തീരുമാനിച്ചപ്പോഴും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അന്ന് ഇവർ പറഞ്ഞത് മുസ്ലിം പുരുഷന്മാർ ക്രിമിനൽ കേസിൽ ജയിലിലാകുമെന്നാണ്. എന്നാൽ എത്ര പുരുഷന്മാർ ജയിലിലടയ്ക്കപ്പെട്ടു? രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് ഇത്തരം ഭീതി വ്യാപാരങ്ങൾ അല്ലെങ്കിൽ ഇവർ നടത്തുന്ന പ്രൊപ്പഗൻഡകൾ നമ്മൾ തിരിച്ചറിയണം, തടയണം. സിവിൽ കോഡ് എന്നത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായതോ അവരെ മാത്രം ബാധിക്കുന്നതായ ഒരു കാര്യമേയല്ല. ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾക്കും ഇത് ഒരുപോലെ ബാധകമായി വരുന്ന ഒരു നിയമമാണ്.
ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണെന്ന് വ്യാജ നരേഷൻ ഉണ്ടാക്കി മതസ്വത്വ ബോധത്തെയൊക്കെ പ്രകോപിപ്പിച്ച് നിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന പാതകമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷമടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. രണ്ടും കെട്ടും നാലും കെട്ടും ഇ എം എസിന്റെ ഓളയും കെട്ടുമെന്ന് 1985 ശരിയത്ത് സംവാദ കാലത്ത് മുദ്രാവാക്യം വിളിച്ചതൊക്കെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മറന്നു. ഇന്നവർ ഇ എം എസ് സിവിൽ കോഡിനെ അനുകൂലിച്ച് പറഞ്ഞതൊക്കെ വെളുപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതങ്ങനെയല്ല, ഇതിങ്ങനെയാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവർക്ക് ബി ജെ പി നടപ്പിലാക്കുന്നു എന്നതല്ല പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് യൂണിഫോം സിവിൽ കോഡിനെ തന്നെയാണ് ഇവർ എതിർക്കുന്നത്. 1950 ഹിന്ദു കോഡ് ബില്ല് നടപ്പിലാക്കിയപ്പോൾ എതിർപ്പുകളുണ്ടായിരുന്നു. എന്നാൽ ഏകീകരിക്കപ്പെട്ട പരിഷ്കരിക്കപ്പെട്ട നിയമങ്ങൾ പിന്നീട് ഹിന്ദു പെൺകുട്ടികളെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് വിഷയങ്ങളുടെ മെറിറ്റ് നോക്കാതെ എതിർക്കുമ്പോൾ ഫലത്തിൽ നിയമങ്ങൾ സഹായകമാകേണ്ട ആളുകളോട് ഇവർക്ക് കാണിക്കുന്നത് അനീതിയാണ്. ആദ്യഘട്ടത്തിൽ നയം വ്യക്തമാക്കാതെ നിന്ന കോൺഗ്രസും നിലവിൽ സിവിൽ കോഡിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. നെഹ്റു പിന്തുണച്ച സിവിൽ കോഡിനെയാണ് ഇവർ എതിർക്കുന്നത്. യഥാർത്ഥത്തിൽ നയം വ്യക്തമാക്കാതെ നിന്ന കോൺഗ്രസ് നിലവിൽ സിവിൽ കോഡിനെ എതിർക്കുന്നത് മതം രാഷ്ട്രീയത്തിൽ കളിച്ചതിനാൽ മാത്രമാണ്. പ്രധാന ഘടകകക്ഷി മുസ്ലിം ലീഗിന്റെയും ന്യൂനപക്ഷ സംഘടനകളുടെയും എതിർപ്പ് വന്നതോടെയാണ് സിവിൽ കോഡിനെതിരെ കോൺഗ്രസ് തിരിഞ്ഞത്. ഇന്ത്യൻ ഭരണഘടന സിവിൽ കോഡിനെതിരെയാണ് എന്നതാണ് മറ്റൊരു പ്രധാന വാദം. എന്നാൽ ഇത് സത്യമാണ്. ഭരണഘടനയിലെ 3-ാം ഭാഗത്തിൽ 25-ാം അനുച്ഛേദ പ്രകാരം ഓരോ പൗരന്റെയും മൗലിക അവകാശമായി അംഗീകരിച്ച ഒന്നാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇത് ഉയർത്തിപ്പിടിച്ചാണ് ഇവർ ഈ വാദം ഉന്നയിക്കുന്നത്. അതനുസരിച്ച് ഇന്ത്യയിലെ ഓരോ പൗരനും തങ്ങളുടെ മതങ്ങളിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ട്. എന്നാൽ ഭരണഘടന അനുശാസിക്കുന്ന മതസ്വാതന്ത്ര്യമാണ് സിവിൽ കോഡ് കളയുന്നതെന്ന് പറയുമ്പോൾ മാറ്റങ്ങളോട് തന്നെ വിമുഖത കാണിക്കുന്ന സമൂഹം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ക്രിമിനൽ നിയമങ്ങളിൽ മത ആചാരം വേണമെന്ന് വാശി പിടിക്കാത്തത്? ഒരു മുസ്ലിം സ്ത്രീ നേരിടുന്ന അനന്തരാവകാശ പ്രശ്നങ്ങളായി മനസ്സിലാക്കാത്തത്? അരപുരുഷന്റെ മാത്രം അവകാശം സ്ത്രീക്ക് നൽകുമ്പോൾ ഇവർ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? ഇപ്പോൾ പറ്റില്ല, സാഹചര്യം അനുകൂലമല്ല എന്നതാണ് മറ്റൊരു വാദം. 1947 നടന്ന ഭരണഘടനാ സമ്മേളനം മുതൽ ഉയർത്തുന്ന ഒരു വാദമാണ് നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ സിവിൽ കോഡ് സാധ്യമല്ല, അല്ലെങ്കിൽ ഒന്നും സാധ്യമല്ല എന്നൊക്കെ. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ച 75 വർഷങ്ങൾക്കിപ്പുറവും ഇതേ വാദമാണ് ഉയർത്തുന്നത്. ഇനി ഏത് സാഹചര്യത്തിലാണ് അപ്പോൾ സിവിൽ കോഡ് നടപ്പിലാക്കാനാവുക? എന്നാണ് സാഹചര്യം വരുന്നതെന്ന് കൂടി ഈ വാദം ഉന്നയിക്കുന്നവർ പറഞ്ഞു തരേണ്ടതുണ്ട്. സ്വന്തം പിതാവിന്റെ സ്വത്തിൽ ഒരു ഹിന്ദു പെൺകുട്ടിക്ക് തുല്യ അവകാശം ലഭിക്കുമ്പോൾ ഇതേ രാജ്യത്തെ പൗരയായ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ലഭിക്കാതെ പോകുന്നത് അനീതിയാണ്. ഒരു ആധുനിക സമൂഹത്തിന് നിരക്കുന്ന രീതിയിലാവണം നിയമങ്ങൾ ഉണ്ടാവേണ്ടത്. ഈ നീതി ലഭ്യമാക്കുന്ന നിയമത്തെയാണ് വോട്ട് ബാങ്ക് നോക്കി ഇവർ എതിർക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സാഹചര്യമാണ് മാറേണ്ടത്. സമസ്ത അടക്കമുള്ള സംഘടനകൾ ഇടംവലം നോക്കാതെ സിവിൽ കോഡിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുമെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പറഞ്ഞത്. ഇതിനോടകം 220-ലധികം ഗോത്രവിഭാഗങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിക്കപ്പെട്ട ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷങ്ങൾക്കിപ്പുറവും സിവിൽ നിയമങ്ങൾ മാത്രം ഏകീകരിക്കപ്പെടാതിരിക്കുന്ന സാഹചര്യം എന്തുമാവട്ടെ, സമൂഹം പാകപ്പെട്ടില്ല എന്ന ന്യായീകരണം നിലനിൽക്കുന്നതല്ല. കൂടുതൽ സമത്വാധിഷ്ഠിതവും നീതിയുക്തവുമായ ഒരു ഏകീകൃത സിവിൽ നിയമം ഇവിടെ അനിവാര്യമാണ്. എതിർക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്നല്ല, പക്ഷേ ചർച്ചകൾക്ക് പോലും മുഖം കൊടുക്കാതെ എതിർക്കുന്നത് നീതിയല്ല, ന്യായീകരണം അർഹിക്കുന്നതല്ല.